ഒരു മുസ്ലിയാർ പറയുന്നുണ്ട് എന്തിനാണ് ഒരു ലക്ഷം കൂലിയുള്ള മക്ക വിട്ടിട്ട് നമ്മൾ പിന്നെന്തിനാണ് കുറഞ്ഞ ദിവസം മദീനത്തേക്ക് പോണത് അവിടെ പതിനായിരം കൂലിയല്ലേ ഒരു റക്കായത്തിനുള്ളോ മക്കയിലാണെങ്കിൽ ഒരു റക്കായത്തിന് ഒരു ലക്ഷം ഉണ്ടല്ലോ ഒരു ലക്ഷം കൂലിയുള്ള മക്ക വിട്ട് പതിനായിരം കിട്ടുന്ന മദീനയിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ആളുകളുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ഉദാഹരണ സഹിതം ചില ന്യായങ്ങൾ പറയുന്നുണ്ട് അപകടകരമായ ന്യായങ്ങളാണ് എന്താണ് അയാൾ പറയുന്നതെന്നോ അയാൾ പറയാണ് മദീനയിൽ പോയ റസൂൽ അവിടെ ഉണ്ട് നിപിതങ്ങളെ ശഫായത്തും പിന്നെ പ്ലസ് കിട്ടുന്ന പതിനായിരം എക്സ്ട്രയാണ് അപ്പം ഇവിടുന്ന് മക്കത്ത് കിട്ടുന്ന ഒരു ലക്ഷം ആ ഒരു ലക്ഷം തന്നെ കിട്ടും ഉറപ്പില്ല അതേ അവസരത്തിൽ മദീനത്ത് പോയ ഷഫായത്തുറപ്പാണ് അല്ലാതിൻ്റെ റസൂല് നേരിട്ട് നമ്മളെ സഹായിക്കും ഉറപ്പാണ് അതും കിട്ടിയിട്ട് പിന്നൊരു എക്സ്ട്രാ പതിനായിരം കിട്ടുന്നതാണ് ഇവിടുത്തെ ലക്ഷത്തെക്കാളും അതല്ലേ നല്ല ഉളുപ്പില്ലാതെ ചോദിക്കുന്ന സ്വപ്നജീവി മുസ്ലിയാരെ അയാളുടെ ശബ്ദം കേട്ടു നോക്കൂ മദീനയിലേക്ക് എന്ന് പറഞ്ഞാൽ മക്കയെ പതിനായിരം കൂലിയാണ് ഒരു മക്കയിൽ ഒരു ലക്ഷം വിവാദത്തിൽ ഈ ഒരു ലക്ഷം കൂലി ഉപേക്ഷിച്ച് എന്തിനു മദീനയിൽ ഇത് നല്ലൊരു ഒരു മിനിറ്റ് എന്തിനും ഒരു ഒരു തെറ്റിദ്ധാരണ തിരുത്താണ്ട് ഇയാളിപ്പൊ പറഞ്ഞ എത്ര മദീനയിൽ പോയാൽ പതിനായിരം ഇല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത് ആയിരാണ് അല്ലെങ്കിൽ കൊണ്ടുവരി മുസ്ലിന്മാരെ ഹദീസ് ഇയാള് കൊണ്ടുവരീൻ ഈ പകരാഹസനി പറയണത് ആണ് നമ്മൾ പേരോട് മോലിയാൽ പറയണത് എത്രയെന്നറിയോ ഈ അടുത്ത് കായംകുളത്ത് നിന്ന് ഇയാൾ പ്രസംഗിക്കുന്നുണ്ട് പേരോട് മോലിയാരി അയാൾ പറയുന്നത് ഹോ പതിനായിരം ഒന്നും അല്ല ലക്ഷം അല്ല അഞ്ചു ലക്ഷമല്ല അതിലോ അപ്പുറാണ് മദീനത്ത് പോയാലേ ആരാ പറയുന്നത് പേരോട് മുസ്ലിയാരേ ഒരു ലക്ഷം കൂലിയാണ് മദീനത്ത് എത്തു അവിടെയല്ല അവിടെയല്ലാൻ അഞ്ചു ലക്ഷമാണ് അല്ല അതിനും അപ്പുറത്താണ് എന്തും പറഞ്ഞുകൂടെ ഇബിലീസിന്റെ മാത്രം അനുയായികൾക്ക് ഉത്തമുസ്തഫയുടെ അനുയായികൾ ലോകത്തോട് പറയുന്നത് എൻ്റെ മസ്ജിദിൽ നിസ്കരിക്കുന്നത് ആയിരം മടങ്ങ് പ്രതിഫലമാണെന്ന് പഠിപ്പിച്ച നേതാവ് ആ നേതാവിൻ്റെ വാചകങ്ങള് ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ാരികളായ മുസ്ലിം ആക്കള് പറയുകയാണ് പതിനായിരം എന്നൊരാൾ പറയുമ്പോൾ പേരോട്ടുകാരൻ പറയുന്നത് ഒരു ലക്ഷവുമല്ല അഞ്ച് ലക്ഷവുമല്ല അതിലും അപ്പുറവുമാണെന്ന് പോകട്ടെ അപ്പൊ ആയിരമാണ് നമുക്ക് ഹദീസുകളിലുള്ളത് അതവിടെ നിൽക്കട്ടെ അയാളുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഈ ഒരു ലക്ഷം കൂലി ഉപേക്ഷിച്ച് എന്തിനും ഒരു ലക്ഷം കൂലി ഇട്ട് ഒരു തക്കാലത്ത് മക്കയിൽ നിന്ന് നിസ്കരിച്ചാൽ ഒരു ലക്ഷം കൂലിയാണെങ്കിൽ പതിനായിരം കൂലിയേ ഉള്ളൂ എന്നിരിക്കേ മദീനയിലേക്ക് നാം എന്തിനു പോകണം ഇത് പെട്ടെന്നൊരു വലിയ നമുക്ക് സംഭവമായിട്ടാണ് ചില ആളുകൾ ഇങ്ങനെ മദീന ഇപ്പൊ പോകുന്ന ആളുകൾ അധികവും മൂന്ന് ദിവസവും അധികവും അത് ജനങ്ങളുടെ ഒരു മനസ്സ് നബിയെ സംഭവിച്ചു വേണ്ട പോലെ പഠിക്കാത്തത് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുക മദീനിപ്പോമ്പറത്തൊക്കെ പോകുന്ന ആളുകൾ അധികവും മൂന്ന് ദിവസവും മദീനയിൽ അധികവും ജനങ്ങളുടെ ഒരു മനസ്സ് നബിയെ സംഭവിച്ചു വേണ്ട പോലെ പഠിക്കാത്തത് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ചെയ്യുന്നവരെ എതിർക്കുകയല്ല കൂലി ഹബീബന്മാരെ സഹോദരന്മാരെ മക്കയിൽ നിന്ന് നാം കൊറേ കൂലി സമ്പാദിച്ചു എന്ന് സങ്കല്പിക്കുക നാം ചെയ്ത കൂലി കിട്ടി എന്ന് വെക്കുക വളരെ നിബന്ധനകളുണ്ട് കൂലി ലഭിക്കാൻ അതങ്ങനെ ആ നിബന്ധന ഒത്തിണങ്ങി ഈ ലക്ഷങ്ങൾ നമ്മൾ വാരിക്കൂട്ടി എന്ന് നമ്മൾ സങ്കല്പിക്കൽ ഒരാളമ്മോട് പറഞ്ഞ് ഒരു പതിനായിരം രൂപ തരം നീ ടൗണിലേക്ക് വാ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ തരവാ ഒരു വലിയ കേസ് കേസുണ്ട് അതിന് പോകാനാ മറ്റൊരാൾ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ മന്ത്രി വരുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെ സ്റ്റേജ് ആള് വരുന്നുണ്ട് നീ വന്നാൽ ആ കേസിന്റെ കാര്യം അയാളോട് പറയാം അയാളൊരു വാക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ആ കേസ് കേസിലാതെയാവും അവിടെ ലക്ഷം കൊടുത്തില്ല അയാൾ എത്തി പോയിട്ട് അയാളോട് പറഞ്ഞാൽ അയാളൊന്നും ബന്ധപ്പെട്ട റെക്കമെന്റ് ചെയ്താൽ ഇതിൽ നിന്ന് ഇന്ന് ഒരാളെ മോട് പറഞ്ഞു ആ ടീമിൽ തന്നെ ഒരു ലക്ഷം രൂപ കേസ് നടത്താൻ വേണ്ടി ഒരാൾ പറഞ്ഞു വരും ഞാൻ തരാം ഇങ്ങോട്ടാ ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ഈ മന്ത്രിയുടെ അരികിലേക്ക് കാരണം ഈ ലക്ഷം കൊണ്ട് കേസ് നടത്തിയിട്ട് ലക്ഷ്യത്തിരുത്തിക്കൊള്ളണം എന്നില്ല എന്നാൽ ഇവിടെ എത്തിയാൽ ആ മന്ത്രി ഒന്ന് നമ്മൾ സ്വീകരിച്ചാൽ പിന്നെ നമ്മുടെ കേസ് തന്നെ തള്ളിപ്പോൾ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ഇതാണ് മദീന ഇങ്ങനെ നിങ്ങൾ മദീന ഒന്ന് വിലയിരുത്തി നോ

അള്ളാന്റെ പൊരുത്തോടെയുള്ള ഒരു ലക്ഷത്തിന് വിലല്ല മദീനത്ത് പോയിട്ട് പതിനായിരം കിട്ടിയാൽ തന്നെ വിലയാണ് കാരണം അതിൻ്റെ കൂടെ ശഫായത്തും കൂടെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് ഏത് ഇബിലീസിന്റെ കിതാബ് എന്നാണ് ഇവരിത് പറയുന്നത് എത്ര ഗൗരവമാണ് ഇവരൊക്കെ എന്തിനാണ് ഉമ്മമാരെ എത്ര ആൾക്കാരെ യാത്രയച്ചിട്ടുണ്ട് ഈ മൂല്യന്മാർ അമീറായിട്ട് പോണ ഗ്രൂപ്പുകളിൽ വെറുതെ അല്ലേ അവറ്റിനെ കയറ്റി വിടുന്നത് ഈ വിശ്വാസമല്ലേ ഇവർക്ക് അവിടെ പോയാലുള്ളത് അവിടെ ചെന്നാൽ അമീർമാര് തെരഞ്ഞു നടക്കുക ജാറന്തണ്ടികളാണ് ജാറങ്ങനെ തെണ്ടി നടക്കുക അവിടെ പോയിട്ട് അങ്ങനെ അവിടെ സരാമ്പറി ചോയിച്ചോളിയും ഇവിടെ കരഞ്ഞോളിയും വട നക്കിക്കോളിയും ബട മുത്തിക്കോളിയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കണം ഏ അള്ളാഹു സുബാനഹ താലയിൽ നിന്ന് പിടുത്തം വിട്ടാ പിന്നെ എവിടെ പോയിട്ട് ആ വീഴെന്നറിയില്ലല്ലോ ഈ വിധത്തിലാണ് സഹോദരന്മാരെ ഇവർ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്കാകെ ജാറമാണ് വേണ്ടത് കുബ്ബ അവിടെ കണ്ടാൽ തന്നെ അവിടുന്ന് റസൂൾ പൊരുത്തം കിട്ടും അവിടെ പോയില്ലെങ്കിൽ ഹജ്ജിന് പോയിട്ട് കാര്യമല്ല കള്ള ഹദീസ് അവർ ഉദ്ധരിക്കുന്നുണ്ട് ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് അവൻ എന്നെ കാണാൻ വരാതെ നാട്ടിലേക്ക് മടങ്ങിയാൽ എൻ്റെ റെക്കമെൻ്റ് അവന് കിട്ടൂലോ എന്ന ഹദീസ് ആ നിലക്ക് ദുർബലമായ ഹദീസുകളാണ് സമൂഹത്തോടവർ പറയുന്നത് ഹജ്ജിൻ്റെ ഒരു നിബന്ധനയിലും പെട്ടതല്ല മദീനത്ത് പോവൽ ഒരാളിപ്പോൾ ഹജ്ജിന് പോയി മദീനത്ത് പോകാൻ അയാൾക്ക് സന്ദർഭവശാൽ അവസരം കിട്ടിയില്ല അതിൽ തിരിച്ചു പോകുന്നു വിചാരിക്കാൻ അജ്ഞനൊരു കുഴപ്പവും വരില്ല സൗകര്യം ഉണ്ടെങ്കിൽ റസൂൽ അള്ളാൻ്റെ മദീനത്തെ മസ്ജിദിലേക്ക് പോകാം ആ കൂട്ടത്തിൽ അള്ളാൻ്റെ റസൂലിൻ്റെയും അബുബക്കർ സുദ്ദീഖർ റലി അള്ളാഹു വന്നു ഉമർഹത്താബ് റലിയുള്ളവന്നു ആ മഹാന്മാരുടെയൊക്കെ അവരുടെ ഒക്കെ കബറുള്ളത് റൂമിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഒപ്പുറത്ത് കൂടെ പോകുമ്പോൾ സലാം പറയാ ഖബറൊക്കെ എത്രയോ ഉയരെന്നറിയാമെന്നൊക്കെ അമീർമാർ പറഞ്ഞ് പറ്റിക്കാറുണ്ട് ഈ പാവങ്ങളെ ഒരു ഖബറും അവിടെ കാണൂല ഒരു ഖബറും കാണൂല അള്ളാഹാൻ്റെ റസൂലിൻ്റെയോ അബുബക്രീ അള്ളാഹുവെന്നോ മൃഹത്താബ് റലി അള്ളാഹുവന്നോ ഇവരുടെ ആരുടെയും ഖബർ കാണാനോ തൊടാനോ ചുംബിക്കാനോ തടവാനോ മുത്താനോ കാണാൻ പോലും കിട്ടൂല കാരണം അത് അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണേ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഖബറിനെ പൂജിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റല്ലേ എന്ന് മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട് ആ ദുആക്ക് അള്ള ഉത്തരം കൊടുത്തത് എങ്ങനെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഇബിനുൽ കയ്യീം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ന്യൂനിയത് എന്ന് പറയുന്ന കവിതാസമാഹാരത്തിലൂടെ പറയാണ് അള്ളാഹൻ്റെ റസൂലിൻ്റെ ഉത്തരം കൊടുത്തു എങ്ങനെ മൂന്ന് കൽച്ചുമരുകൾക്കകത്താക്കിയിട്ടാണ് ആ കബറുകൾ ഉള്ളത് കാണാൻ പറ്റൂല എത്രയോ നൂറ്റാണ്ട് മുമ്പ് മൂന്ന് ചുമരിൻ്റെ ഉള്ളില നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ നാലാം ചുമരും ഗ്രില്ലും ഉണ്ട് നാലഞ്ച് മറക്കപ്പുറത്ത് ആ കബറ് കാണാൻ കഴിയൂല എന്നിട്ട് ഇവിടുന്ന് പോണ പാവങ്ങളെ പറ്റിക്കും ഓര്മാര് കണ്ടിലും ആ ഹോളിൻ്റെ ഉള്ളു നോക്കിക്കോളിട്ടോ നോക്കിക്കോളിയിട്ടോ എന്തുയല്ലേ ആ മനേ പൈസ മുതലായി ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവർക്ക് ഏറ്റവും പ്രധാനം അതുകൊണ്ട് മദീനയിലാണ് അധികം സമയം ചെലവഴിക്കേണ്ടത് മക്കയിലല്ല